ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. ബ്രിജ് ഭൂഷൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പന്തംകുളത്തി പ്രകടനം നടത്തിയത്. ഇന്ത്യയിലെ അഭിമാന താരങ്ങളായ കായിക താരങ്ങൾക്കെതിരെ എടുത്ത നിലപാട് പ്രധാനമന്ത്രി തിരുത്തുന്നതിനു വേണ്ടിയുള്ള സമരമാണെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എ ശൈലജ ബീഗം നിർവഹിച്ചു. ഈ പ്രതിഷേധ സമരത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൗരഭ് ദാസിമിക ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഇന്ത്യയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള കായിക താരങ്ങൾ ഗുസ്തി താരങ്ങൾ ജന്തർ മന്ദർ കഴിഞ്ഞ രണ്ട് മാസക്കാലമായി സമരം നടത്തുകയാണ്. സമരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബ്രിജ്ഭൂഷൺ ചരൺ സിംഗ് എന്ന് പറഞ്ഞ എം പി 18 വയസ്സിന് താഴെയായിട്ടുള്ള 16 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചതിനെതിരായിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതി എന്താണെന്ന് പോലും അന്വേഷിക്കാൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരു നടപടിയോ ഒരു നിലപാടോ ഒന്നും എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് തന്നെ അപമാനമാണ്. ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോട് പറയുന്ന മലയാളി താരമായിട്ടുള്ള ഉഷയാണ് ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. അവർ തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. എങ്ങനെയാണ് ഇന്ത്യയുടെ അഭിമാനപരമായിട്ടുള്ള ഇന്ത്യക്ക് യശസ് ഉയർത്തുന്ന ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് പോലും അവരുടെ മാനത്തിന് വില നൽകാത്ത ഈ സർക്കാർ സാധാരണ സ്ത്രീകൾക്ക് എന്ത് വില നൽകും, അല്ലെങ്കിൽ അവർക്ക് എന്ത് സുരക്ഷിതത്വം കൊടുക്കും? അവർ സുരക്ഷിതമായി അവർക്ക് കളിക്കുവാൻ പോലും ഉള്ള ഒരു സമയം അല്ലെങ്കിൽ അവർക്കൊരു വേദി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കൊടുക്കുന്നില്ല. കഴിഞ്ഞ 9 വർഷക്കാലമായി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് എടുക്കുന്നത്. എല്ലാ മേഖലകളിലും വിരുദ്ധ നിലപാടാണ്. ഇത് തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ, വിദ്യാർത്ഥി വിരുദ്ധ, സ്ത്രീ വിരുദ്ധ നിലപാടുകൾ. ഈ സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് ഇന്ന് ഈ കായിക താരങ്ങൾക്കിടയിൽ നടക്കുന്നത്. അവർ സംരക്ഷിക്കുകയാണ് ബ്രിജ്ഭൂഷൺ എന്ന എം പി യെ. അദ്ദേഹം ഇതിനു മുമ്പ് പല സ്ത്രീകളോട് പല കായിക താരങ്ങളോടും അപമര്യാദയായിട്ടും ലൈംഗിക ചുവയോടുകൂടിയും ലൈംഗിക കാഴ്ചപ്പാടോടുകൂടി ആ കായിക താരങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഇതെല്ലാം അന്നും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികളെല്ലാം വളരെ എന്താണ് തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയുടെ ബി ജെ പി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരായിട്ട് 2 മാസം കൊണ്ട് അവർ സമരം ചെയ്യുകയും ആ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ, അത് യുവജന സംഘടനയായാലും മഹിളാ സംഘടനയായാലും കർഷക സംഘടനയായാലും തൊഴിലാളി സംഘടനകൾ, എല്ലാ സംഘടനകളും അവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വന്ന് ആ സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ഈ മെയ് 28 ഇന്ത്യയുടെ പാർലമെന്റിന്റെ പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് ആ കായിക താരങ്ങളും കർഷകരും സമരം ചെയ്യാൻ വേണ്ടി പോവുകയാണ് പാർലമെന്റിന്റെ മുന്നിലേക്ക്. ആ മുന്നിലേക്ക് സമരം ചെയ്യാൻ പോകുമ്പോൾ ജന്തർ മന്ദിറിൽ വെച്ച് തന്നെ ഈ അഭിമാനകരമായിട്ടുള്ള കായിക താരങ്ങളെ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടി അവരെ മുഖത്ത് വരെ ചവിട്ടുകയാണ്. ഇതെന്ത് നീതിയാണ്? ഇന്ത്യയിൽ സ്ത്രീകൾക്ക് എവിടെയെങ്കിലും സംരക്ഷണമോ സുരക്ഷിതത്വമോ നൽകുവാൻ വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് കഴിയുന്നുണ്ടോ? ഇല്ല. അതിന്റെ ഒരു ഉദാഹരണമാണ്, ലോകത്തിന് തന്നെ നാണക്കേടാവുകയാണ് ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ. ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധങ്ങളാണ് മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം അവർക്ക് കിട്ടിയ അവാർഡുകൾ കൊണ്ട് ഗംഗയിൽ ഒഴുക്കി കളയാൻ വേണ്ടി അവർ പോവുകയാണ്. ഇതും കണ്ടുകൊണ്ട് ചെവി കേൾക്കാത്ത അല്ലെങ്കിൽ കണ്ണു തുറക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഇതിനെതിരായിട്ട് നമ്മൾ താഴെ തട്ടിലും ഇതൊരു സൂചന, ഇതിനെതിരായിട്ട് എല്ലാ മേഖലയിലും സമരങ്ങൾ നടക്കുകയാണ്, പ്രതിഷേധ സമരങ്ങൾ നടത്തുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എല്ലാ യൂണിറ്റുകളിലും പന്തം കൊടുത്ത് പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ലിജ ബോസ് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി സരിത, ഏരിയ ജില്ലാ കമ്മിറ്റി അംഗം വീണ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. HP News ആറ്റിങ്ങൽ.